ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ് ഇന്നൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി കൂടെ ഉണ്ട് കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് തരിക്കഞ്ഞി ഒക്കെ കുടിച്ച് മടുക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് അധികം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തരിക്കഞ്ഞിയാണ് എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാലൂതയാണ് കേട്ടോ കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന പാലൂതയാണ് പക്ഷേ സാധാരണ പാലൂതയിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് നമുക്ക് എങ്ങനെയാണ് ഈ പാലൂത എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എഴുതിയിട്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു പാലൂത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പാലും അതായത് അര ലിറ്റർ പാലും ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു കപ്പ് പാൽ ഒരു കപ്പ് വെള്ളം വേണമെങ്കിൽ എടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പാലിലാണ് ഒരു കപ്പ് വെള്ളം എടുക്കുന്നത് പാൽ കൂടുമ്പോൾ എപ്പോഴും ഇതുപോലുള്ള ഡ്രിങ്ക്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് വലിയ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ അതിന് പകരമായിട്ട് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇതുപോലുള്ള പായസമാണെങ്കിലും ഇതുപോലുള്ള ഡ്രിങ്കിലേക്കൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റായിരിക്കും പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും പകരം മിൽക്ക് മെയ്ഡ് പോലെയുള്ള ഏതെങ്കിലും കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കായാലും കുഴപ്പമില്ല ഞാനിവിടെ രണ്ട് വലിയ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചൂടുള്ള പാലിൽ തന്നെ പാൽപ്പൊടി മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നും കാൽ ടീസ്പൂണെ തന്നെ ഉള്ളു കേട്ടോ നല്ല നൈസായിട്ടുള്ള ഏലക്കപ്പൊടിയാണ് പൊടിയാണ് എന്നിട്ടിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി നമ്മുടെ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരണം ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് മൈദ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മൈദ കുറച്ച് പാല് ചേർത്തിട്ട് അരക്കപ്പ് പാല് ചേർത്തിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തതാണ് പാലൂതയിലേക്ക് നമ്മൾ മൈദയാണ് ആണ് കേട്ടോ ചേർക്കുക ഇനി മൈദ ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും മതി പക്ഷെ എനിക്ക് പേഴ്സണലി മൈദ ചേർത്തതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നല്ല ഇഷ്ടം തരിക്കഞ്ഞി ഒക്കെ തോറ്റുപോകുന്ന ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു പാലൂത എന്ന് പറയുന്നത് ഒരു പാലൂതയുടെ റെസിപ്പി കഴിഞ്ഞ വർഷം റബ്ബാലേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ അരക്കപ്പ് പാൽ ചേർത്തിട്ട് ഈ മൈദ കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പാലൊന്ന് ചൂടായി വരുമ്പോൾ ഈ മൈദ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ പിന്നെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടേ ഈ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി തിളച്ച് വരുന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വെക്കുമ്പോഴേക്കും മൈദയൊക്കെ കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്കുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം നോക്കൂ ഇപ്പോൾ നമ്മുടെ പാല് ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റ് അരച്ചതാണ് കേട്ടോ ഞാനിവിടെ മീഡിയം സൈസിലുള്ളൊരു ക്യാരറ്റ് പുഴുങ്ങിയെടുത്തതാണ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം പ്രഷർ കുക്കറിൽ രണ്ട് വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടോ അത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക അതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഒറിജിനലായിട്ടുള്ള പാലുതയിൽ നമ്മൾ ഒന്നും ചേർക്കില്ല കേട്ടോ അത് വൈറ്റ് കളറിലാണ് ഉണ്ടാവുക അപ്പം ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ചേർക്കുന്നതുകൊണ്ട് ഇതിന് നല്ലൊരു കളറും കിട്ടും പിന്നെ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു വെജിറ്റബിളാണല്ലോ അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കുന്നത് പിന്നെ കുറച്ച് വെറൈറ്റി ആവും നല്ലൊരു കളറൊക്കെ ആകുമ്പോൾ തരിക്കഞ്ഞി എപ്പോഴും വൈറ്റ് കളറിലല്ലേ ഉണ്ടാവുക ഇപ്പോൾ ഇഫ്താർ പാർട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ഇഫ്താർ പാർട്ടി ഒന്നും ഇല്ലെങ്കിലും ഇൻഷാ അല്ല അടുത്ത വർഷം ഉണ്ടാവുമെന്ന് വിചാരിക്കുക അപ്പോഴൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ പാർട്ടികളിലെല്ലാം നമ്മുടെ വീട്ടിൽ നമുക്കിത് ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ പാലൂത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷ്നട്ട്സും റൈസിൻസും പിന്നെ ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചിടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു സോസ് പാനിലേക്ക് ചേർത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് മെൽറ്റായി ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു അഞ്ചാറ് ചുവന്നുള്ളി വട്ടത്തിൽ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ചുവന്നുള്ളി ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട്സും റൈസിൻസും ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ സാധാരണ തരിക്കന്നിയിലേക്കും പാലൂതയിലേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നെ നമുക്ക് നമ്മുടെ പാലൂത ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള കാഷ്നട്ട്സും റൈസിൻസും ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് കൊടുത്തതാണ് കേട്ടോ മൊത്തത്തിൽ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ പാലൂത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ പാലൂദെന്ന് പറയുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്താലും അല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്